ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മുടെ ഈ ഒരു ലണ്ടൻ കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്ന പേര് നിങ്ങളുടെ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. റീസെൻ്റ് നമ്മുടെ Zee5 ഒറിജിനൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് ലണ്ടൻ കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അപ്പോൾ ഈ ഒരു ലണ്ടൻ കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ റിവ്യൂ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയുടെ സ്റ്റോറിയിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു സിനിമയുടെ സ്റ്റോറിയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ പറയാനുള്ളത്, ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊറോണ വൈറസ് വേൾഡ് മൊത്തം ഒരു പാൻഡമിക്കായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ ഒരു പാൻഡമിക്കിനിടയിൽ തന്നെ മറ്റൊരു വൈറസ് എന്ത് ചെയ്യുന്നുണ്ട്, മർക്കി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വൈറസ്, ഒരു കോൺസ്പിറസി തിയറി ആയിട്ടാണ് ഈ ഒരു സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മർക്കി എന്ന് പറയുന്ന ഈ ഒരു വൈറസ് കൊറോണ വൈറസിനെക്കാട്ടിയും വളരെ വലിയ രീതിയിൽ ഡെഡ്ലി ആയിട്ടുള്ളൊരു വൈറസാണ്. ഇതിനെക്കാട്ടിയും വളരെ വീര്യം കൂടിയ ഒരു വൈറസാണ്. ഈ ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തെ ആൾക്കാർ തട്ടിപ്പോകും, ഇത്ര നാളൊന്നും നിൽക്കത്തില്ല. ചില ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്യൂർ ചെയ്യാൻ പോലും കഴിയില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, കൊറോണ വൈറസിനെക്കാട്ടിയും വളരെ വീര്യം കൂടിയൊരു വൈറസ്, ഈ ഒരു വൈറസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഡെഡ്ലി വൈറസാണ്, കൺഫേം ഡെഡ് ആണ്. കൊറോണ വൈറസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ചില ആൾക്കാർ മരിച്ചു പോകും, ചില ആൾക്കാർ മരിച്ചുപോകില്ല, ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുള്ള ആൾക്കാർ മരിച്ചുപോകില്ല. സോ ആ ഒരു കൺസെപ്റ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഈ ഒരു പാൻഡമിക്കിന് നടുവിൽ മർക്കി എന്ന് പറയുന്ന ഒരു വൈറസ് ഇന്ത്യയുടെയും ചൈനയുടെയും ബോർഡറിൻ്റെ സൈഡിലുള്ള, ഇന്ത്യയുടെ ബോർഡറിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വൈറസ് വന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതും, ഇതെങ്ങനെ ഇന്ത്യയുടെയും ചൈനയുടെയും ബോർഡറിൻ്റെ ഇടയിൽ ഈ ഒരു വൈറസ് ഇങ്ങനെ വന്നു എന്നുള്ളൊരു കാര്യം അന്വേഷിക്കാനായിട്ട് ലണ്ടനിലാണ് ഈ ഒരു സിനിമ, ഇന്ത്യയിലാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നതെങ്കിലും സിനിമയുടെ പകുതിയിലധികം ഭാഗങ്ങൾ നമ്മൾ ലണ്ടനിലാണ് മെയിനായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ലണ്ടനെ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു സിനിമ പോകുന്നതെന്നുള്ളൊരു കാര്യം പറയാം. ബട്ട് അതിലും ഇന്ത്യയിലാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നതെന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. സ്പൈ ഏജൻ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതും, അതിനകത്ത് മെയിനായിട്ട് ലീഡിങ്ങിൽ വരുന്നതാണ് നമ്മുടെ ഹീറോയിന്, ബാക്കിയുള്ളൊരു ഹീറോ ക്യാരക്ടർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സണ്. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഈ ഒരു മർക്കി വൈറസ് കണ്ടുപിടിച്ച സമയത്ത് ഒരു സ്പൈ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാരാണ് വന്നത് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു വൈറസ് എങ്ങനെ ഇന്ത്യയുടെ ബോർഡറിലുള്ള ഒരു പർട്ടിക്കുലർ പേഴ്സണൊക്കെ വരുന്നത്, ഇതെങ്ങനെ ഇന്ത്യയുടെ ആ ഒരു ബോർഡറിൻ്റെ സൈഡിൽ വന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സിനിമയുടെ ടോട്ടൽ ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാം, ഈ ലണ്ടൻ കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്നൊരു പേര് എന്തുകൊണ്ട് വന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ആൾറെഡി മനസ്സിലായി കാണും. അതിലുപരി ഈ ഒരു കോൺസ്പിറസി തിയറി എന്ന് പറയുന്നത് ഇത്രമാത്രം പാൻഡമിക്കായിട്ടൊരു വൈറസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും ഈസി ആയിട്ട് അവർക്കൊരു കൺസെപ്റ്റ് കിട്ടുക എന്നുള്ളത് പോലും വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് നമ്മളിതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വൈറസ് ഉള്ള സമയത്ത് തന്നെ ഇതുപോലെ മറ്റൊരു ഡെഡ്ലി വൈറസ് വന്നാലോ എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് കടത്തിവിട്ടത് കൊണ്ടായിരിക്കാം ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി അവിടെ എടുത്ത് കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം പറയാം. ഇനി ഒരു സിനിമയുടെ പോസിറ്റീവ്നെസ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയുടെ കൺസെപ്റ്റ് തന്നെയാണ് പക്ക പോസിറ്റീവായിട്ടുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ്. നമുക്ക് അത്രമാത്രം ഒരു ഇമ്പാക്റ്റ് തരും ഈ ഒരു കൺസെപ്റ്റ്. റിയാലിറ്റി ബേസിൽ ഇനി ഇങ്ങനത്തെ ഒരു വൈറസ് വന്നാലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ഈ ഒരു സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ ആ ഒരു സ്ക്രീൻ പ്ലേ തന്നെയാണ് നമുക്ക് വളരെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ലണ്ടൻ, അതുപോലെ തന്നെ ചൈന ഇന്ത്യ ബോർഡർ, അതുപോലെ തന്നെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോകുന്ന സ്റ്റൈൽ, ഇതിനിടയിൽ ഇത്രയും വളരെ വലിയ രീതിയിലൊരു കോൺസ്പിറസി തിയറി കൊണ്ടുവരുന്നത്, മർക്കി എന്ന് പറയുന്ന ഒരു വൈറസിനെ കൊണ്ടുവരുന്നത്, ഇത്രയും ഡെഡ്ലി ആയിട്ടുള്ള ഒരു വൈറസ് കൊണ്ടുവരുന്നത്, വൈറസിനെയൊക്കെ കൊണ്ടുവരുന്ന സിനിമകൾ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ടെങ്കിലും ഒരു റിയാലിറ്റി ബേസിൽ നമുക്ക് ഈ ഒരു സിനിമയിൽ ഇത്രമാത്രം ഒരു ഫീല് വരുന്നത് നമ്മുടെ റിയാലിറ്റിയിൽ നമ്മൾ അനുഭവിച്ച ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ്. ഇതുപോലത്തെ ഒരു പ്രശ്നം നമ്മൾ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് സ്ക്രീൻ പ്ലേ പക്കയായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ടെന്ന് പറയാം. അവിടെ ഇവിടെ എങ്ങനെ നമുക്കൊരു ബോറിംഗ് വരാത്ത രീതിയിൽ കാണിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ, നമുക്ക് പരിചയമുള്ള ഒരു ലേഡിയൊക്കെ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്, അത്യാവശ്യം സ്റ്റാർ വാല്യൂക്കുള്ള ഒരു ലേഡിയാണ്, പേര് ഞാൻ മറന്നു പോയിട്ടുണ്ട്. സോ ഇവിടെ എല്ലാവരും, ഈ ഒരു സിനിമയിൽ ആകപ്പാടെ കുറച്ചിലധികം ക്യാരക്ടേഴ്സ് മാത്രമേ വരുന്നുള്ളൂ, അവർ പോലും വളരെ പെർഫെക്റ്റ് ആയിട്ട് റിയാലിറ്റി ബേസിൽ അഭിനയിച്ച അഭിനയം നമ്മുടെ മുമ്പിലേക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. അവരുടെ അഭിനയത്തിൽ തന്നെ നമുക്ക് ആ ഒരു സിനിമയിൽ വളരെ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അവർ മോശമായിട്ടാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സിനിമ നമുക്ക് വളരെ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് തരില്ലായിരുന്നു. നാലാമത്തൊരു പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മ്യൂസിക്കൊക്കെ തന്നെയാണ്. ഈ ഒരു സിനിമയെ നമുക്ക് അത്രമാത്രം ഒരു അറ്റാച്ച്മെൻറ്റ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വലിയ രീതിയിലൊരു നല്ലൊരു അഡ്വാൻറ്റേജ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ നെഗറ്റീവ്നെസ്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അവിടെയാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ ഒരു പാളിച്ച വരുന്നത്. പ്രെഡിക്റ്റബിലിറ്റി നമുക്ക് വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. നമ്മൾ ഓരോ സീൻസ് കാണുമ്പോഴും അടുത്തെന്ത് വരുന്നുണ്ട് അടുത്തെന്ത് വരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ഉള്ളിലേക്ക് തന്നെ കടത്തിവിടുന്നുണ്ട്. ആൻഡ് മറ്റൊരു നെഗറ്റീവ്നെസ് എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിൽ നമുക്ക് ചെറിയൊരു സ്ലോ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഫീൽ ആവുന്നുണ്ട്. ആ ഒരു സ്ലോനെസ് തന്നെ നമുക്ക് ഈ ഒരു സിനിമയിൽ ചെറിയൊരു നെഗറ്റീവ് ഫീലിംഗ് കൊണ്ടുവരുന്നുണ്ട്. ബാക്കിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് ലണ്ടൻ കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. റീസെൻ്റ് നമുക്ക് Zee5 ഒറിജിനലിൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, ഈ ഒരു കോൺസ്പിറസി തീരൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു കൊറോണ വൈറസ് ഒരു പാൻഡമിക്കായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയൊരു ഡെഡ്ലി വൈറസ് വന്നാൽ എങ്ങനെയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ തീവ്രത എത്രമാത്രമാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പുതിയൊരു അനുഭവമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ടിരിക്കാവുന്നതാണ്. ഞാനെങ്കിലും ഈ ഒരു സിനിമ സജസ്റ്റ് ചെയ്യില്ല. ഒരു ആവറേജിന് ഒരു രണ്ട് പടി മുമ്പിൽ നിൽക്കത്തക്ക ഫീലാണ് എനിക്ക് ഈ ഒരു സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു അറ്റംപ്റ്റ് മൂവിയാണെന്നൊക്കെ പറയാൻ പറ്റും. ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന എൻ്റെ ഒരു ഒഫീഷ്യൽ റേറ്റിംഗ് എന്ന് പറയുന്നത് 7.1 ആണ്, 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. നിങ്ങൾ ഈ ഒരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കമൻറ്റിൽ ലീവ് ചെയ്യുക. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് കാണാൻ ശ്രമിച്ച് നോക്കുക, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഹൈലി ഒരു പെർഫെക്റ്റ് മൂവി ആയിരിക്കും എന്ന് പറഞ്ഞ് പോയി കാണേണ്ട ആവശ്യമില്ല. പുതിയൊരു അറ്റംപ്റ്റിൽ വെറൈറ്റി ആയിട്ടൊരു ഫീല് തരും എന്നുള്ള അനുഭവത്തോടുകൂടി പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ
കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജിന് രണ്ട് പടി മുമ്പിൽ നിൽക്കാത്തൊക്കെ ഫീൽ വരുന്ന ഒരു സിനിമയാണ്. അത്രേ പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും പോയി കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പുതിയൊരു അനുഭവമാണ്, പുതിയൊരു കൺസെപ്റ്റ് ആണെന്നുള്ളൊരു ഫീല് നമുക്ക് ഈ ഒരു സിനിമയിൽ കിട്ടുന്നുണ്ട്. സോ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. സോ നാളെ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ദാൻ ബൈ നസീം സൈനിങ് ഓഫ്. യു ലവ് യു ആൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ലവ് യു ആൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം.